ജോലിയിൽ കയറി 20 വർഷങ്ങൾക്ക് ശേഷവും തങ്ങളുടെ സീനിയോറിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ പ്രമോഷൻ എന്ന ഒരു കടമ്പ കടക്കാനാവാതെ വനം വകുപ്പിലെ ചില ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ ഇപ്പോഴും അവർ ദുരിതത്തിലാണ് ആശങ്കയിലാണ് എന്ന ഒരു വാർത്ത നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട് കഴിഞ്ഞ 20 വർഷമായി ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും വനം വകുപ്പിൽ സ്ഥാനക്കയറ്റമില്ല സീനിയോറിറ്റി ലിസ്റ്റ് പ്രകാരമുള്ള നിയമനങ്ങൾ അട്ടിമറിച്ചു എന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി വനം വകുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്നു എന്നതാണ് പറയാനുള്ളത് അതായത് സർക്കാർ സർവീസ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടന്നിട്ടും കോടതി വിധി വന്നിട്ട് പോലും നിലപാട് മാറ്റാതെ വനം വകുപ്പ് തങ്ങളുടെ ഒരു നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ ഒരു തരത്തിലും അവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു നടപടികളും ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് അതായത് ജില്ലാ തലത്തിലെ നിയമനം സർക്കിളാക്കിയാണ് വനം വകുപ്പ് ഈ ഒരു കോടതി വിധി പോലും മറികടന്നിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ക്ലാസ് 4 ജീവനക്കാരുടെ വകുപ്പ് തല പ്രമോഷനുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് ഇപ്പോൾ വനം വകുപ്പിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ക്ലാസ് 4 ജീവനക്കാർക്കും സബോർഡിനേറ്റ് സർവീസിലെ താഴ്ന്ന വിഭാഗം ജീവനക്കാർക്കും യോഗ്യതയുടെയും സീനിയോറിറ്റിയുടെയും മാനദണ്ഡത്തിൽ അതത് വകുപ്പുകളിൽ സ്ഥാനക്കയറ്റത്തിന് അർഹതയുണ്ട് എന്ന ഒരു അവകാശം അവർക്ക് തന്നെയുണ്ട് ആ ജീവനക്കാർക്ക് തന്നെയുണ്ട് സ്വാഭാവികമായും 2014 ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ജില്ലാ തലത്തിൽ 10% തസ്തിക മാറ്റം വഴി എൽഡി ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികകളിൽ സ്ഥാനക്കയറ്റം വഴി നിയമനം നൽകണമെന്നാണ് പറയുന്നത് എന്നാൽ ഈ ഉത്തരവ് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ച് നടപ്പാക്കിയതുമൂലം അർഹതയുള്ള നിരവധി ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കാണ് സ്ഥാനക്കയറ്റം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് പറയാൻ സാധിക്കുന്ന വിവരം ജില്ലാതല സീനിയോറിറ്റി ലിസ്റ്റ് പ്രകാരം നടപ്പിലാക്കേണ്ടിയിരുന്ന നിയമനങ്ങളാണ് വനം വകുപ്പിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത് സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാനായി ആദ്യഘട്ടത്തിൽ മാത്രം ചില ആളുകൾക്ക് നിയമനം നൽകി ശേഷം ജില്ലകളിൽ മതിയായ കേഡർ സ്ട്രെങ്ത് ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഒന്നിലധികം ജില്ലകളെ കൂട്ടിച്ചേർത്ത് സർക്കിൾ തലത്തിൽ ആക്കി ഇത്തരത്തിലുള്ള ഉത്തരവ് പരിഷ്കരിച്ചിരിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതോടെ ജില്ലാ തലത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട നിരവധി ജീവനക്കാർ സർക്കിൾ തല സംയോജിത സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്ന് പുറത്തായി എന്ന ഒരു വിവരം കൂടി നമുക്ക് പറയാനുണ്ട് പിന്നാലെ സർക്കിളിലെ വകുപ്പ് തല പ്രമോഷനും സംസ്ഥാന തലത്തിലാക്കി മാറ്റി എന്നതുകൂടിയാകുമ്പോൾ ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ തങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനക്കയറ്റത്തിൽ നിന്നും തഴയപ്പെട്ടു എന്ന കാര്യം തന്നെയാണ് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഉള്ളത് ഇതോടെ ലാസ്റ്റ് ഗ്രേഡ് സർവീസിൽ 20 വർഷം പിന്നിട്ട നിരവധി ജീവനക്കാരുടെ റിട്ടയർമെന്റിന് മുമ്പുള്ള സ്ഥാനക്കയറ്റം എന്ന അവസാന സ്വപ്നവും പൊലിഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയണം വളരെ കഷ്ടമാണ് ഈ ഒരു കാര്യം ഓരോ വകുപ്പിലും ആദ്യമുണ്ടാകുന്ന ഒഴിവ് തസ്തിക മാറ്റത്തിനായി നീക്കിവെക്കണമെന്നാണ് ഒരു മാനദണ്ഡമുള്ളത് ബാക്കി 9 ഒഴിവുകൾ വേണം ആശ്രിത നിയമനങ്ങളും അന്തർ ജില്ലാ സ്ഥലം മാറ്റം തുടങ്ങിയ ഒഴിവുകൾ ഒഴികെ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതുകൂടിയാണ് ചട്ടപ്രകാരമുള്ള ഒരു കീഴ്വഴക്കം പക്ഷേ ഇതെല്ലാം തന്നെ വനം വകുപ്പിൻ്റെ കാര്യത്തിൽ വനം വകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ ഗ്രേഡ് 4 ജീവനക്കാരുടെയൊക്കെ കാര്യത്തിൽ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേസുകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ 2019 ഉയർന്നു വരികയും മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു പിന്നാലെ ഇത് തിരുത്താൻ എല്ലാ വകുപ്പ് തലവന്മാർക്കും വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ തലവന്മാർക്കും കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ കോടതി ഉത്തരവിനെ ബോധപൂർവം മറികടക്കാനായി ഈ ഉത്തരവിറങ്ങി 3 മാസത്തിന് ശേഷം ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ഉത്തരവ് ജില്ലാ തലത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്നും ഇതിനായി വീണ്ടും സർക്കിൾ തലത്തിൽ സംയോജിത സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കണമെന്നും കാട്ടി എല്ലാ ടെറിട്ടോറിയൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്കും അറിയിപ്പ് നൽകി വനം വകുപ്പ് എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഭരണ വിഭാഗം ഉപമുഖ്യ വനപാലകൻ മാർച്ച് 3 ഇത് സംബന്ധിച്ചുള്ള കത്തയച്ചതെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ശരി തങ്ങൾ റിട്ടയർമെന്റിന് മുമ്പ് തങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനക്കയറ്റത്തിനായി ഇപ്പോഴും വനം വകുപ്പിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ജീവനക്കാർ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ മുട്ടാത്ത വാതിലുകളില്ല അവരുടെ നിയമ പോരാട്ടവും തുടരുകയാണ് എന്നാൽ കോടതി ഇടപെട്ട ഈ ഒരു അവർക്ക് വേണ്ടി ഒരു വിധി പുറപ്പെടുവിച്ചിട്ട് പോലും അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തിരുത്തിയെടുത്തുകൊണ്ട് വനം വകുപ്പിലെ ചില ആളുകൾ സ്ഥാപിത താല്പര്യക്കാർ അവരുടേതായിട്ടുള്ള ചില ആശ്രിത നിയമനങ്ങളും മറ്റും നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തൊഴിലാളികൾ അതായത് ജീവനക്കാർ വനം വകുപ്പിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ തങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടി വീണ്ടും നിയമ പോരാട്ടം തുടരാനുള്ള തീരുമാനത്തിലാണെന്നാണ് അറിയുന്നത്.